കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഇന്ന് 32-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മളെ നടത്തിയ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ആരാധനയും ഞാൻ അർപ്പിക്കുകയാണ്. ദൈവമക്കളാകുന്ന എല്ലാവരും ഈ ശുശ്രൂഷയോർത്ത് പിന്നെയും പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായി 2 വിഷയങ്ങളാണുള്ളത്. 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ശമര്യക്കാരത്തി സ്ത്രീ യേശുവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടറിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു അനുഭവമാണ് എഴുത്തുകാരനായ അപ്പോസ്തോലൻ എഴുതിയിരിക്കുന്നത്. 46 മുതലുള്ള വേദഭാഗങ്ങൾ ഒരു രാജഭൃത്യൻ്റെ മകൻ കാനായിൽ വെച്ച് സൗഖ്യമാകുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ എപ്പിസോഡിൽ ശമര്യക്കാരത്തി സ്ത്രീയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കുകയായിരുന്നു. നിക്കോദിമോസും യേശു കർത്താവുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടറും ശമര്യക്കാരത്തി സ്ത്രീയും യേശുവുമായിട്ടുള്ള ആ എൻകൗണ്ടറും തമ്മിൽ ഒരു താരതമ്യ പഠനം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷം വ്യക്തിപരമായ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ യേശുക്രിസ്തുവും ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിന് വഴിയൊരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തുന്ന ആ ഇടത്തു നിന്ന് താൻ ഗലീലയിലേക്ക് പോകുവാനായി താൽപ്പര്യപ്പെട്ടു. അങ്ങനെ ഗലീലയിലേക്ക് പോകുന്ന ആ ഒരു ജേണിയിൽ അവിടുന്ന് ശമരിയ വഴി പോകേണ്ടതായിട്ട് വന്നു എന്ന് നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ ചിന്തിക്കുകയുണ്ടായി. ആത്മാവിനാൽ നടത്തപ്പെടുന്നതിനെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചില സൂചനകൾ തന്നിരുന്നു. വ്യക്തിപരമായ സുവിശേഷീകരണമാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, ഒരു പുതിയ നിയമവിശുദ്ധനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആത്മാവിനാൽ നടത്തപ്പെടുന്ന അനുഭവം നമുക്കുണ്ടായിരിക്കണം എന്നാണ്. സാധാരണ ആളുകൾ ശമരിയ വഴി പോകാറില്ല. യഹൂദന്മാർ ശമരിയറുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിമിത്തം അവരാ വഴിയെ പോകാതെ വേറെ വഴിയാണ് വടക്കോട്ട് അവർ പോകാറുള്ളത്. പ്രത്യേകിച്ചും ഒരു യഹൂദ റബി ആണെങ്കിൽ ഒരിക്കലും ശമരിയ വഴി പോകുവാൻ സാധ്യതയില്ല. എന്നാൽ കർത്താവ് ആ പാരമ്പര്യങ്ങളെയെല്ലാം പൊട്ടിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പരിശുദ്ധാത്മ നിയോഗിതനായി ശമരിയ വഴി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും ഗലീലയിലേക്ക് പോകുവാൻ അടുത്ത റൂട്ട് ശമരിയ വഴി ഉള്ളതാണ് എങ്കിലും ആ കാരണത്താലല്ല യേശു അതുവഴി പോകുന്നത് എന്ന് നമുക്ക് 4-ാം വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഹീ ഹാഡ് ടു ഗോ ത്രൂ സമേറിയ. അവിടെ ആ ഹാഡ് ടു ഗ്രീക്കിൽ ഡെയ് എന്നൊരു പ്രയോഗമാണ്. ആ ഒരു പ്രയോഗം യോഹന്നാൻ അപ്പോസ്തോലൻ, ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ, പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ 3:14, യോഹന്നാൻ 9:4, 10:16, 12:34,
ഇരുപത് ഒൻപത് ഇവിടെയെല്ലാം ഈ ഒരു ക്രിയാപദം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി പോകുന്ന പുത്രനെക്കുറിച്ച് എഴുതുമ്പോഴാണ് ആ ക്രിയാപ്രയോഗം എഴുതിയിട്ടുള്ളത്. ആകയാൽ ജിയോഗ്രഫിക്കലായിട്ടുള്ള റീസൺ കൊണ്ടല്ല ശമരിയ വഴി യേശു പോകുന്നത്, പിതാവിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പരിശുദ്ധാത്മാവിനാൽ ഗ്രഹിച്ച ദൈവത്തിൻ്റെ പുത്രൻ പിതാവാം ദൈവത്തെ അനുസരിക്കുവാനായി ശമരിയ വഴി പോയി. അതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രയോഗം, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. സാധാരണ യഹൂദ റബിമാർ ശമരിയരുമായി യഹൂദന്മാർക്കുള്ള ആ ഒരു റൈവൽറി നിമിത്തം ശമരിയ വഴി പോകുന്നത് അവോയ്ഡ് ചെയ്യും. മറ്റ് വഴികളാണ് അവർ സാധാരണ പോകുന്നത്. പക്ഷേ യേശു അതുവഴി പോകാൻ കാരണം, യേശുവിനെ വിമർശനങ്ങൾ വിഷയമല്ല, പാരമ്പര്യം വിഷയമല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നതാണ് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ആകയാൽ കർത്താവ് അതുവഴി പോയി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. കർത്താവ് ഏതാണ്ട് 20 മൈലോളം നടന്നാണ് ഈ സുഖാറിൽ യാക്കോബിൻ്റെ ആ കിണറ്റിൻ്റെ അരികിൽ വരുന്നത്. പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ പുത്രൻ സ്വന്തമായ കംഫർട്ടുകൾ വിഷയമല്ല, ഒറ്റയാളിനെ രക്ഷപ്പെടുത്തുവാനായി ദൈവത്തിൻ്റെ പുത്രൻ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഞാനിവിടെ ഉദ്ധരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6:38, അതോട് ചേർന്ന് യോഹന്നാൻ 4:34 ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. 5:30, 17:4 മഹാപുരോഹിത പ്രാർത്ഥനയിലെ ഒരു വാചകം, 6:39 ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു പ്രധാനമായി ഭൂമിയിൽ ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് ദാസനായി മനുഷ്യവേഷത്തിൽ വന്ന യേശു കർത്താവ് ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മൾക്ക് വെച്ചിരിക്കുന്ന മാതൃക ഏതാണ്? പിതാവാം ദൈവത്തെ പൂർണ്ണമായി എല്ലാ കാര്യത്തിലും അനുസരിക്കുക. സ്വന്തം ഇഷ്ടം നടക്കരുത്, പിതാവിൻ്റെ ഇഷ്ടം നടക്കണം. അങ്ങനെയൊരു സമർപ്പണമായിരുന്നു യേശു കർത്താവിന് ഉണ്ടായിരുന്നത്. ആകയാൽ കർത്താവ് ഏതാണ്ട് 20 മൈലോളം നടന്ന് സുഖാറിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. യാക്കോബ് ഒരിക്കൽ വാങ്ങിയതാണ്, എന്നാൽ താൻ തൻ്റെ പുത്രനായ യോസഫിന് ആ സ്ഥലം കൊടുത്തതായിട്ട് നമുക്ക് ദൈവവചന ഭാഗത്തിൽ നിന്ന് കാണുവാൻ കഴിയും. യോശുവയുടെ പുസ്തകം 24:32 നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ സ്ഥലത്താണ് പിൻകാലങ്ങളിൽ യോസഫിനെ അടക്കം ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 6 വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു, യാക്കോബിൻ്റെ കിണർ ഉണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരം ആയിരുന്നു. 6 മണി നേരം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ദിവസം 6 മുതൽ 6 വരെയാണ്. അങ്ങനെയാണെങ്കിൽ 6 മണി എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ യാക്കോബിൻ്റെ ആ കിണറ്റിനരികെ യേശു വന്ന് വളരെ ടയർഡായിട്ടിരിക്കുകയാണ്. 10-20 മൈല് ദൈവത്തിൻ്റെ പുത്രൻ നടന്ന് വളരെ ടയർഡായി ദാഹത്തോടെ അവിടെ കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് യോഹന്നാൻ ഇവിടെ എഴുതുന്നത്. ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണ്. യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നതിൻ്റെ മുഖ്യമായ ചിന്ത യോഹന്നാൻ 20:31 നമ്മൾക്ക് കാണുവാൻ കഴിയും. പല ആവർത്തി നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്.
വായനക്കാരെല്ലാം യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്താൽ അവർക്ക് നിത്യജീവൻ ഉണ്ടാകണം. ആകയാൽ ഇതിൻ്റെ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന ആണ് പ്രധാനപ്പെട്ട ചിന്ത. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ യോഹന്നാൻ പലയിടങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. ദൈവമക്കളായ നിങ്ങൾക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1:14 വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:1-3 വചനത്തിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പറഞ്ഞ ശേഷം 14 വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ യേശു തൻ്റെ ജഡ അവതാരത്തിൽ നടന്ന് ടയർഡാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റിയെ ഫോക്കസ് ചെയ്യുന്നതാണ്. നാണയത്തിൻ്റെ രണ്ട് വശം നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തു 100% ദൈവം, യേശുക്രിസ്തു 100% മനുഷ്യൻ, യുണീക്ക് പേഴ്സണാലിറ്റിയാണ്. അവിടുത്തെ പോലെ വേറെ ആരുമില്ല. മനുഷ്യത്വത്തിലും അവിടുന്ന് ദൈവം തന്നെയാണ്. ദൈവത്തിന് ദൈവമല്ലാതെ ഇരിപ്പാൻ കഴിയില്ലല്ലോ. പക്ഷേ ദൈവിക പ്രിവിലേജസ് അവിടുന്ന് ഉപയോഗിച്ചില്ല. സ്വന്തം ദാഹത്തെ ശമിപ്പിക്കുവാൻ അവിടുന്ന് വെള്ളം അത്ഭുതകരമായി അവിടുന്ന് സൃഷ്ടിച്ചില്ല. സ്വന്തമായ വിശപ്പ് അടക്കുവാൻ അത്ഭുതകരമായി അവിടുന്ന് ബ്രെഡ് ഉണ്ടാക്കിയില്ല. ആ ദൈവിക പ്രിവിലേജുകൾ അവിടുന്ന് ഒഴിച്ചു വെച്ചു എന്നാണ് ഫിലിപ്പ് ലേഖനം 2:5-8 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ജഡ അവതാരത്തെക്കുറിച്ച് വെളിപ്പാട് തരുന്നത്. അവിടുന്ന് ദൈവമാണ്. മനഃപൂർവമായി ദൈവികമായ പ്രിവിലേജുകൾ ഉപയോഗിക്കാതെ തൻ്റെ ജഡ അവതാരത്തിൽ പൂർണ്ണമായി പിതാവാം ദൈവത്തെ അനുസരിച്ച് പിതാവിന് കീഴ്പ്പെട്ടിരുന്നു എന്ന് തിരുവെഴുത്ത് നമുക്ക് വെളിപ്പാട് തരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെ യേശു 6 വാക്യം പറയുന്നത്, അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 നേരം ആയിരുന്നു. അവിടെയാണ് നമ്മൾ കാണുന്നത് ആ സ്റ്റേജ് സെറ്റാകുകയാണ്. ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണത്തിനും ആ സ്ത്രീയെ ആത്മീയമായ ദൂതുകൾ അവരോട് പറഞ്ഞ് അവരെ ദൈവരാജ്യത്തിലേക്ക് കരം പിടിച്ച് നടത്തുവാനുമായിട്ടാണ് പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് പുത്രൻ വന്നിരിക്കുന്നത്. 6 നമുക്ക് കാണുവാൻ കഴിയും ആ സ്റ്റേജ് സെറ്റായി കർത്താവ് അക്കിണറ്റിന് അരികെ വന്ന് അവിടെ ഇരിക്കുകയാണ്. 7-8 ശ്രദ്ധിക്കാം. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ദാഹിച്ചപ്പോൾ വെള്ളം ചോദിക്കാതിരുന്നത്. അവർ ശമരിയയിൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾക്കായി അവർ പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ശമരിയക്കാരത്തി സ്ത്രീ വെള്ളം കോരുവാൻ വരുന്നത്. നട്ടുച്ച 12 ഈ സ്ത്രീ വെള്ളം കോരുവാനായി ആ കിണറ്റിനരികെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ഈ കിണറ്റിനേക്കാൾ അരികെ മറ്റ് ഉറവുകൾ സുഖാറിൽ ഉണ്ട്. പക്ഷേ അതെല്ലാം വിട്ടിട്ട് ഏകദേശം 1/2 ദൂരെ ഈ സഹോദരി സഞ്ചരിച്ച് അവിടെയാണ് ഈ നട്ടുച്ചയ്ക്ക് വെള്ളത്തിന് വരുന്നത്. അതിൻ്റെ കാരണം എന്താണ് എന്നൊരു സൂചന ഞാൻ ദൈവമക്കളോട് തരുവാനായി താല്പര്യപ്പെടുകയാണ്. ഈ സ്ത്രീയെക്കുറിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ കാണുന്നത് വളരെ ഇമ്മോറലായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സഹോദരിയാണ്. 5 അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ കൂടെ പാർക്കുന്ന ആ പുരുഷൻ അവളുടെ ഭർത്താവല്ല. അങ്ങനെ ഇമ്മോറലായി താമസിക്കുന്ന ഈ സ്ത്രീ ആ പട്ടണക്കാരെ സംബന്ധിച്ചിടത്തോളം അവളൊരു ഔട്ട്കാസ്റ്റ് പോലെയാണ്. അവളുമായി കൂട്ടായ്മ ആചരിക്കുവാനോ സ്നേഹബന്ധത്തിൽ വരുവാനോ
മറ്റ് സ്ത്രീകൾ ആരും താല്പര്യപ്പെട്ടിരുന്നില്ല. ആ പശ്ചാത്തലത്തിൽ സ്ത്രീകളാണ് വെള്ളം കോരുന്നത്. സ്ത്രീകൾ സാധാരണ ഈവനിങ് സമയം ആകുമ്പോഴാണ് വെള്ളം കോരുവാനായി കിണറ്റിൻ്റെ അരികിൽ വരുന്നത്. അങ്ങനെ ഈ കിണറ്റിൻ്റെ അരികിൽ വരുമ്പോൾ പല സഹോദരിമാരൊരുമിച്ച് കൂടി അവിടെ വെച്ചാണ് അവർ കൂടിക്കാഴ്ച നടത്തുകയും അവർ ലോഹ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാമൂഹിക നിലവാരം ഈ സഹോദരിക്കില്ലാത്തത് കൊണ്ട് അവൾ മറ്റുള്ള സ്ത്രീകളെ അവോയ്ഡ് ചെയ്ത് ആരും കിണറ്റിൽ പോകാത്ത സമയത്ത് അവൾ അവിടെ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ സമൂഹത്തിന് വേണ്ടാത്ത പാപത്തിലാണ്ടുകിടക്കുന്ന ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താനാണ് പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു നടന്ന് ആ കിണറ്റിൻ്റെ അരികെ ചെന്ന് ഇരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വലിയ ദൂത് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മാർഗം പാപികളെ രക്ഷിക്കുന്ന മാർഗമാണ്, പാപികളെ സ്നേഹിക്കുന്ന മാർഗമാണ്. ഈ സ്ത്രീയെപ്പോലെയുള്ള ഇമ്മോറലായ സ്ത്രീയെ, അവരെ സമൂഹത്തിന് വേണ്ട, അങ്ങനെ ഒരു ഔട്ട്കാസ്റ്റാണ് ആ സ്ത്രീയെ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സഹോദരി വളരെ പ്രഷ്യസാണ്. അവരുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തുവാൻ പിതാവാം ദൈവത്തിന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രനെ അതുവഴി അയക്കുകയാണ്. എത്ര കടും ചുവപ്പായ പാപമുള്ളവരെ രക്ഷിപ്പാൻ ദൈവത്തിന് മനസ്സാണ്. ദൈവം പാപികളെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടിയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ, മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ മേൽ ചുമത്തി തന്നെ ഒരു യാഗമായി കാൽവറി ക്രൂശിൽ തീർക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അപാരമാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ ആർക്കും വേണ്ടാത്തൊരു സ്ത്രീയാണ്. ഒരുപക്ഷെങ്കിൽ ആ സഹോദരിക്ക് അവളോട് തന്നെ വെറുപ്പ് കാണും. അവളായിരിക്കുന്ന ആ കുടുക്കിൽ നിന്ന് അവളെ വിടുവിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും മതത്തിനും കഴിയുകയില്ല. ശമരിയക്കാർ ഫോളോ ചെയ്യുന്നൊരു മതമുണ്ട്, ആ മതത്തിന് അവളെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. ലോകത്തിൽ ആർക്കും അവളെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിടുവിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്, അത് നസറയനായ യേശുക്രിസ്തുവാണ്. There is hope for every sinner. ലോകത്തിലെ ഏത് വലിയ പാപിക്കും പ്രത്യാശ നൽകുന്ന സുവിശേഷമാണ് വേദപുസ്തകത്തിന് വിളംബരം ചെയ്യുവാനുള്ളത്. ആ സഹോദരി അവിടെ വെള്ളം കോരുവാനായിട്ട് വന്നു. യേശു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. ആ ഏഴാം വാക്യത്തിൽ ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. നിക്കോദിമോസുമായിട്ടുള്ള എൻകൗണ്ടറിൽ മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രാത്രിയിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന്, നിക്കോദിമോസ് ആണ് സംഭാഷണം ആരംഭിക്കുന്നത്. അതിനോട് ചേർന്ന് യേശു കർത്താവ് ദൈവരാജ്യത്തിൻ്റെ വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ നിക്കോദിമോസിനെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ യേശുവിനെ അറിയാത്ത, യേശുവിൻ്റെ അത്ഭുതം കാണാത്ത, പാപത്തിൽ ആണ്ടുകിടക്കുന്ന ഒരു സഹോദരി കടന്നു വരുമ്പോൾ യേശു അങ്ങോട്ട് സംഭാഷണം ആരംഭിക്കുകയാണ്. അവൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അവൾ വെള്ളം കോരാനാണ് വന്നത്. വെള്ളത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. യേശു ടയർഡാണ്. യേശു അവളോട് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരാം. ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യം പറയാം. യേശു വാസ്തവത്തിൽ പല ബാരിയേഴ്സാണ് ഇവിടെ പൊട്ടിക്കുന്നത്. ഒന്ന്, അവളൊരു ശമരിയക്കാരത്തിയാണ്. ശമരിയരും യഹൂദന്മാരും തമ്മിൽ സ്വരചർച്ചയില്ല, നല്ല ബന്ധമില്ല. യേശു ആ എഥനിക്കായിട്ടുള്ള ബാരിയർ യേശു പൊട്ടിക്കുകയാണ്. രണ്ട്, ജെൻഡർ ബാരിയർ. അവളൊരു സ്ത്രീയാണ്, അതും ശമരിയക്കാരത്തി സ്ത്രീ, അതും വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ്. സാധാരണഗതിയിൽ ഒരു യഹൂദ റബിയാണെങ്കിൽ പരസ്യ സ്ഥലങ്ങളിൽ സ്ത്രീകളുമായി സംസാരിക്കില്ല. അവരെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും, സ്വന്തം മക്കളാണെങ്കിൽ പോലും സംസാരിക്കില്ല.
ആ ഒരു പാരമ്പര്യവും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പുത്രൻ പൊട്ടിക്കുകയാണ്. ഇവളുടെ ആത്മരക്ഷയാണ് മുഖ്യ വിഷയം. ഇവൾ ദൈവത്തെ അറിയണം, സത്യമാർഗം അറിയണം, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. ഇവളെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എഥനിക്കായിട്ടുള്ള ജെൻഡർ എല്ലാ ബാരിയറുകളെയും കർത്താവ് പൊട്ടിച്ചുകൊണ്ട് അവളോട് സംഭാഷണം ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് ആ ഏഴാം വാക്യത്തിലും എട്ടാം വാക്യത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അവരുടെ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിച്ചാൽ പഠിച്ചാൽ അത് ഷോക്കിംഗ് ആണ്. യേശു അങ്ങനെ ഈ സ്ത്രീയുമായി സംസാരിക്കുന്ന ആളുകൾ കണ്ടാൽ, യഹൂദന്മാർ കണ്ടാൽ തീർച്ചയായിട്ടും അത് ആക്ഷേപിക്കും. പക്ഷേ യേശു അങ്ങനെയുള്ള കാര്യങ്ങൾ യേശുവിന് വിഷയമല്ല. കാരണം യേശുവിന് പിതാവാം ദൈവത്തെ അനുസരിക്കണം. ആളുകൾ എന്ത് ചിന്തിക്കും, ആളുകൾ തെറ്റിദ്ധരിക്കുമോ, ഇതൊന്നും യേശുവിന് വിഷയമല്ല. യേശു അതുവഴി വന്നത് ഈ സ്ത്രീയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആകയാൽ യേശു അവളോട് അല്പം വെള്ളം ചോദിക്കുകയാണ്. അതിൻ്റെ അടുത്ത വാക്യങ്ങൾ ഒൻപതാം വാക്യം, ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദൻ ആയിരിക്കെ ശമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുത്തുകാരൻ അതിനോട് ചേർന്നൊരു വിഷയം പറയുകയാണ്, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. അവിടെ സമ്പർക്കമില്ല എന്ന ആ വാക്കുകൊണ്ട് മൂലഭാഷയിൽ അർത്ഥമാക്കുന്നത്, യഹൂദന്മാർ ഒരിക്കലും ശമര്യക്കാരുടെ യുട്ടൻസിൽസ്, അവരുടെ പാത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കത്തില്ല. കാരണം യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ശമര്യക്കാർ താണവർഗക്കാരാണ്. യേശു ആ ബാരിയറും ക്രോസ് ചെയ്തുകൊണ്ടാണ് ഇവളോട് വെള്ളം ചോദിക്കുന്നത്. യേശുവിൻ്റെ കയ്യിൽ തൊട്ടിയില്ല, കപ്പില്ല, ഒന്നുമില്ല. യേശു ക്ഷീണിച്ച് യാക്കോബിൻ്റെ ആ കിണറ്റിൻ്റെ അരികിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്ത്രീ കടന്നു വരുന്നത്. അവളുടെ കയ്യിൽ തൊട്ടിയുണ്ട്, അവൾ വെള്ളം കോരാനായിട്ട് വന്നതാണ്. ആരും വരാത്ത സമയത്ത് അവൾ വെള്ളം കോരുവാനായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് യേശു ആ സംഭാഷണം ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. യേശു അർത്ഥമാക്കുന്നത് അവിടെ ആ തൊട്ടിയിൽ നിന്ന് ഒരല്പം വെള്ളം യേശു കുടിക്കുവാനാണ് താല്പര്യപ്പെട്ടത്. അവൾക്ക് തന്നെ വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ട് തോന്നി. ഒരിക്കലും സാധ്യമല്ലത്. യഹൂദന്മാർ പലപ്പോഴും ശമര്യരെ വളരെ താണവർഗക്കാരായിട്ടാണ് കരുതുന്നത്. ശമര്യർക്കതറിയാം. അങ്ങനെയുള്ളപ്പോൾ ഈ യഹൂദ റബ്ബി എങ്ങനെയാണ് തൻ്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുവാനായി ആഗ്രഹിക്കുന്നത്? അതാണ് എഴുത്തുകാരനെ പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നത്. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. ആ ഒരു പ്രയോഗം അതാണ് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷിൽ നോ ഡീലിങ്സ് എന്ന പ്രയോഗമാണ്. ഒരേ യുട്ടൻസിൽസ് അവരൊരിക്കലും ഉപയോഗിക്കത്തില്ല. പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു. വളരെ വ്യക്തമായി യേശു കർത്താവിൻ്റെ കയ്യിൽ മറ്റൊരു പാത്രവുമില്ല എന്ന് ഈ സ്ത്രീയുടെ വാക്കിൽ നിന്ന്, പതിനൊന്നാം വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. കർത്താവ് ഇവിടെ ചെയ്യുന്നത് എല്ലാ ബാരിയേഴ്സിനെയും കർത്താവ് അതിജീവിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം, ഈ സ്ത്രീ രക്ഷപ്പെടണം. അവിടെ പാപം നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്ന് അവൾക്ക് വിടുതലുണ്ടായി. ജീവനുള്ള ദൈവവുമായിട്ട് അവൾ ബന്ധപ്പെടുവാൻ വേണ്ടിയാണ് പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് ദൈവത്തിൻ്റെ പുത്രനായ യേശു ശമര്യ വഴി പോകുന്നത്. എല്ലാ ബാരിയേഴ്സിനെയും ദൈവത്തിൻ്റെ പുത്രൻ ക്രോസ് ചെയ്യുകയാണ്. കർത്തൃദാസന്മാരെ, ദൈവമക്കളെ, സുവിശേഷകർക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ്, ഒരു ചലഞ്ചാണ്. ഭാരതത്തിലെ വിവിധ ഇടങ്ങളിൽ വ്യത്യസ്ത എഥനിക് ഗ്രൂപ്പിൽ സുവിശേഷം എത്തിക്കുവാനായി ആഗ്രഹിക്കുന്ന ദൈവദാസീദാസന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ദൈവമാണ് താങ്കളെ നിയോഗിച്ചയക്കുന്നതെങ്കിൽ ആ പ്രത്യേക ഗ്രൂപ്പിനെ ഏതെങ്കിലും നിലയിൽ അവഗണിക്കാതെ, ആക്ഷേപിക്കാതെ, അവരുടെ ആ കൾച്ചർ മനസ്സിലാക്കി, ദൈവവചനം അനുവദിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച്
ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയ ആഹ്വാനം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും മറ്റ് പല എത്നിക് ഗ്രൂപ്പ്സിൻ്റെ കൾച്ചറുമായി നമുക്ക് ഒരു വിലയിലും കോപ്പറേറ്റ് ചെയ്യുവാൻ കഴിയാത്തതാണ് ഒരു വലിയ തടസ്സമായി സുവിശേഷ വേലയ്ക്ക് എത്തിയിരുന്നത്. തീർച്ചയായും ദൈവവചനം അനുവദിക്കുന്ന പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കോപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിച്ച് പറയുകയാണ്. യേശു കർത്താവ് ചെയ്ത ഈ കാര്യങ്ങൾ ദൈവവചനത്തിന് യാതൊരു നിലയിലും വിലക്കില്ല. വചനം പറയാത്ത കാര്യങ്ങളാണ് യഹൂദന്മാർ ചെയ്തിരുന്നത്. അവരുടെ പാത്രത്തിൽ കുടിക്കില്ല, അവരുടെ പാത്രത്തിൽ കഴിക്കില്ല. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാം, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എവിടെയാണ്? അവർ ശമരിയ പട്ടണത്തിൽ പോയിരിക്കുകയാണ് ഭക്ഷണം കൊണ്ടുവരാൻ. അവരെ സംബന്ധിച്ചോളം അത് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. യേശുവിൻ്റെ കൂടെ നടന്നതിൽ വന്ന മാറ്റങ്ങളാണ്. അങ്ങനെ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. താണജാതി എന്ന് നമുക്ക് തോന്നുന്നവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരേ പാത്രത്തിൽ കുടിക്കുവാൻ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. എന്താ യേശു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വളരെ ആത്മാർത്ഥതയോടെ യേശു ചെയ്യുന്നത്. അവളെ ആത്മാവ് രക്ഷപ്പെടണം. അവളെ നിന്ദിക്കുന്നില്ല, അവഗണിക്കുന്നില്ല. സംഭാഷണം യേശു തുടങ്ങി. ആ സംഭാഷണം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ബാരിയേഴ്സിനെ യേശു പൊട്ടിച്ചുകൊണ്ടാണ് അവളെ സമീപിക്കുന്നത്. സുവിശേഷ വേലയ്ക്ക് ഭയങ്കര ഒരു ചലഞ്ചാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും ശക്തമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പഠനങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ ശമരിയക്കാരത്തെ സ്ത്രീ അമേസ്ഡായി. ശമന സ്ത്രീ അവനോട്, നീ യഹൂദൻ ആയിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ ജീസസ് അത് ചോദിച്ചു. ജീസസിൻ്റെ കയ്യിൽ ഒരു പാത്രവുമില്ല. ജീസസ് അവളെ തൊട്ടിയിൽ നിന്ന് കുടിക്കുവാൻ തയ്യാറായി. അവളെ രക്ഷിക്കണം. അവളെ ആത്മാ വിലപ്പെട്ടതാണ്. അതിന് ആത്മനിയോഗിതനായി യേശു ശമരിയ വഴി വന്നിരിക്കുകയാണ്. യോഹന്നാൻ കൂട്ടിച്ചേർക്കുന്ന ആ പ്രയോഗം, യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. ഞാനത് പറഞ്ഞു, പ്രധാനമായി അവിടെ ആ സമ്പർക്കമില്ല, നോ ഡീലിങ്സ് എന്ന വിഷയം. ശമരിയക്കാരുടെ പാത്രത്തിൽ ഒരു കാരണവശാലും കഴിക്കുകയോ കുടിക്കുകയോ യഹൂദന്മാർ ചെയ്യുകയില്ല. യഹൂദന്മാരും ശമരിയരും തമ്മിലുള്ള ഒരു ഭയങ്കര ലോങ് സ്റ്റാൻഡിങ് റൈവലറി ഉണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് സൂചിപ്പിച്ചതാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. വളരെ ആഴത്തിൽ പഠിക്കേണ്ട വിഷയമാണ് എങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ഒരു സമ്മറി ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ പിന്നെയും താല്പര്യപ്പെടുകയാണ്. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് നമുക്കെല്ലാം അറിയാം, ശൗലായിരുന്നു. രണ്ടാമത്തെ രാജാവ് ദാവീദായിരുന്നു. മൂന്നാമത്തെ രാജാവ് ദാവീദിൻ്റെ മകനായ സോളമൻ ശലോമോനായിരുന്നു. ശലോമോൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ജാതിക സ്ത്രീകളിൽ നിന്ന് ഭാര്യമാരായി ശലോമോൻ ധാരാളം സ്ത്രീകളെ സ്വീകരിച്ചു. അവർ രാജാവിനെ സ്വാധീനിച്ച് വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുവാൻ ശലോമോൻ രാജാവ് തയ്യാറായി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യനാണ് ശലോമോൻ. ദൈവം തന്നെ അങ്ങനെ അനുഗ്രഹിച്ചതാണ്. പക്ഷെ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ഒരു ഭയങ്കര ഫൂളിഷ് കാര്യം ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനകളെ തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ തൻ്റെ ഭാര്യമാർ തന്നെ സ്വാധീനിച്ചപ്പോൾ താൻ ആ കൽപ്പനകളെ മറന്നു പെരുമാറി. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഇതൊക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 11 അധ്യായം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ.
ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ദൈവം ശലോമോനോട് പറഞ്ഞു, നിൻ്റെ രാജ്യം ഞാൻ ഡിവൈഡ് ചെയ്യും. എന്നാൽ എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്ത് നിൻ്റെ കാലഘട്ടത്തിൽ ഞാനത് ചെയ്യുകയില്ല, നിൻ്റെ മകൻ്റെ കാലഘട്ടം വരുമ്പോൾ ഞാൻ ആ രാജ്യത്തെ വിഭജിക്കും. അങ്ങനെ ശലോമോൻ്റെ മകനായ രെഹോബെയാമിൻ്റെ കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേലിനെ രണ്ടായി തിരിച്ചു. തെക്കൻ ദേശം ശലോമോൻ്റെ മകനായ രെഹോബെയാം ഭരിച്ചു. രണ്ട് ഗോത്രങ്ങൾ, യഹൂദയും ബെന്യാമീനും. വടക്കൻ ദേശം യെരോബെയാം എന്ന് പറയുന്ന രാജാവ് ഏറ്റെടുത്തു. ഇതൊക്കെ നമുക്ക് ഒന്ന് രാജാക്കന്മാർ 12 അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. വടക്കും തെക്കുമായി രാജ്യം രണ്ടായി വിഭജിച്ചു. വടക്കേ രാജ്യത്തിൽ 10 ഗോത്രം, തെക്കേ രാജ്യത്തിൽ 2 ഗോത്രം, യഹൂദയും ബെന്യാമീൻ. വടക്കേ രാജ്യത്തിലെ ആദ്യത്തെ രാജാവാണ് യെരോബെയാം. 20 രാജാക്കന്മാർ അവിടെ ഭരിച്ചു. എല്ലാവരും ദൈവസന്നിധിയിൽ തിന്മ ചെയ്തു. അങ്ങനെ BC 722-21 കാലഘട്ടങ്ങളിൽ അസീറിയൻ രാജാവ് വടക്കൻ രാജ്യത്തെ ആക്രമിച്ച് അവരെ പിടിച്ചു. ഹോശേയ ആയിരുന്നു ഏറ്റവും അവസാനത്തെ രാജാവ്. അസീറിയക്കാർ സാധാരണ ചെയ്യുന്നത്, അങ്ങനെ ഒരു രാജ്യം പിടിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിലുള്ള മിക്ക ആളുകളെ അവർ അസീറിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ നിന്ന് ആളുകളെ കൊണ്ട് ഇവിടെയും താമസിപ്പിക്കും. അതുതന്നെ വടക്കൻ രാജ്യമാകുന്ന ഇസ്രായേലിൽ ചെയ്തു. അങ്ങനെ അസീറിയക്കാരും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും തമ്മിൽ മിക്സ്ഡ് മാരേജസ് നടന്നു. അങ്ങനെ ഒരു മിംഗിൾഡ് സമൂഹം ഉണ്ടായി. ആ മിംഗിൾഡ് സമൂഹമാണ് ശമരിയക്കാർ. അതുകൊണ്ടാണ് തെക്കുള്ള യഹൂദന്മാർക്ക് അവരെ ഇഷ്ടമല്ലാത്തത്. ഈ വടക്കൻ രാജ്യത്തുണ്ടായതുപോലെ തന്നെ തെക്കേ രാജ്യമാകുന്ന യഹൂദയ്ക്കും ഉണ്ടായി. ബാബിലോൺ പ്രവാസത്തിലേക്ക് അവരും പോയി. പക്ഷേ അവരവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചു. എസ്രായേലിൻ്റെയും നെഹമ്യാവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അവർ മടങ്ങി വന്ന് യെരുശലേം ദേവാലയം പണിയുവാൻ തുടങ്ങി. അതെല്ലാം ശത്രു ചുട്ട് നശിപ്പിച്ചതാണ്. അവർ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ, ആലയം പണിയുവാൻ തുടങ്ങിയപ്പോൾ, ശമരിയക്കാർ വന്ന് യഹൂദന്മാരുടെ ദൈവമാണ് സത്യദൈവം, അതുകൊണ്ട് ഞങ്ങളും ആലയത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ യഹൂദന്മാർ അത് അനുവദിച്ചില്ല. ഇത് പിന്നെയും ശമരിയക്കാരെ ചൊടിപ്പിച്ചു. അങ്ങനെ ഈ രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും അത് 100 നിന്നതാണ്. ഇതാണ് ശമരിയരും യഹൂദരും തമ്മിലുള്ള വ്യത്യാസം, അവർ തമ്മിലുള്ള റൈവലറി. ശമരിയക്കാർ അവർ ഈ മിക്സ്ഡ് സമൂഹമായി മാറിയപ്പോൾ അസീറിയക്കാരിൽ കൊണ്ടുവന്ന ദേവന്മാരെ ആരാധിക്കാൻ തുടങ്ങി. പിൻകാലങ്ങളിൽ അവരതെല്ലാം ഉപേക്ഷിച്ച് യഹോവയെ ആരാധിക്കുവാൻ തുടങ്ങിയെങ്കിലും അവർക്ക് കേവലം മോശയ പഞ്ചഗന്ധം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, യെരുശലേമിൽ അവർക്ക് ദേവാലയത്തിൽ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമില്ല. അവർ ഗെരിസീം പർവ്വതത്തിലാണ് അവർ ദൈവത്തെ ആരാധിച്ച് വന്നത്. പിൻകാലങ്ങളിൽ അവിടെ അവർ ദേവാലയമുണ്ടാക്കി. അത് ഇൻഡർ ടെസ്റ്റമെൻ്റൽ സമയത്ത് യഹൂദന്മാർ അത് അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ലോങ് സ്റ്റാൻഡിങ് റൈവലറി, എതിർപ്പ്, വൈരാഗ്യം യഹൂദന്മാർ തമ്മിലും ശമരിയർ തമ്മിലും ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംഭവം മനസ്സിലാക്കേണ്ടത്. ഞാനൊരു ശമരിയക്കാരത്തി, നീ ഒരു യഹൂദൻ. ഇമ്മീഡിയറ്റ്ലി ആ സഹോദരിക്ക് മനസ്സിലായി, ഒരു പക്ഷെങ്കിൽ കർത്താവിൻ്റെ ആ ഡ്രസ് കോഡ് നിമിത്തമായിരിക്കാം കർത്താവ് യഹൂദനാണ് എന്ന് സഹോദരിക്ക് മനസ്സിലായത്. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി അവൾക്ക് അവരുടെ ആ ചരിത്ര പശ്ചാത്തലം വെച്ച്, അവരുടെ ആ സോഷ്യൽ പശ്ചാത്തലം വെച്ച് അവൾ പറയുകയാണ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ എങ്ങനെയാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത്? കർത്താവ് ഈ വിഷയം ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. അവിടെ അവളെ ഈ വിഷയം സംബന്ധിച്ച് കർത്താവ് ഒരു കാര്യവും പറയാതെ കർത്താവ് ആത്മീക കാര്യത്തിലേക്ക് അവളെ ടേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കോൺവെർസേഷൻ അക്ഷരീകമായ വെള്ളത്തെക്കുറിച്ചാണ് കർത്താവ് തുടങ്ങുന്നത്. ആ കോൺവെർസേഷൻ മുഴുവനും
യേശു കർത്താവ് നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ സുവിശേഷകർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മറ്റൊരാളുമായി സുവിശേഷം പങ്കുവെക്കുവാൻ ചെല്ലുമ്പോൾ ചില അവസരങ്ങളിൽ യേശു ചെയ്തതുപോലെ ഒരു സംഭാഷണം ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. പക്ഷേ ഇനീഷ്യേറ്റ് ചെയ്താൽ കോൺവെർസേഷൻ കൺട്രോൾ ചെയ്ത് കോൺവെർസേഷനെ, ആ സംഭാഷണത്തെ ഒരാത്മീക പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യവുമുണ്ട്. അല്ലാതെ പൊങ്ങി വരുന്ന വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്ന വിഷയം മറന്നു പോകുവാൻ ഇടയായിത്തീരരുത്. കർത്താവ് ഇതുവഴി വരുന്നതിൻ്റെ ഏക ഉദ്ദേശം ഈ സ്ത്രീ ദൈവത്തെ അറിയണം. ശമര്യരും യഹൂദന്മാരും തമ്മിലുള്ള ആ ഭയങ്കരമായ പ്രശ്നം കൈകാര്യം ചെയ്യാനല്ല യേശു ഇപ്പോൾ വരുന്നത്. ഇവിടെ നമുക്ക് സുവിശേഷത്തിൻ്റെ ആ ദൂരവ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദ ഗോസ്പൽ ഈസ് ഫോർ ഓൾ നേഷൻസ് ആൻഡ് ഫോർ ഓൾ എത്നിക് ഗ്രൂപ്പ്സ്. യഹൂദന്മാരിൽ മാത്രം നിൽക്കുന്നതല്ല സുവിശേഷം. യഹൂദന്മാർക്ക് വേണ്ടാത്ത ശമര്യരെയും തേടി ചെല്ലുന്നതാണ് സുവിശേഷം. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, എല്ലാ ജാതിയും സ്നേഹിക്കുന്നു, എല്ലാ മതത്തിലുള്ളവരെയും ദൈവം സ്നേഹിക്കുകയും ദൈവത്തിന് അവരെ യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം അറിയിക്കുകയും ചെയ്യുവാൻ പദ്ധതിയുണ്ട്. ഏത് പാപിയും ഏത് മതത്തിലും കുലത്തിലും പെട്ട പാപിയെ ദൈവം സ്നേഹിക്കുന്നു, ദൈവത്തിന് അവരെ രക്ഷിക്കുവാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് യേശു ഈ സമയത്ത് അവൾ പറഞ്ഞ ശമരിയ യഹൂദ ഈ പ്രശ്നത്തിൽ യേശു അവിടെ സമയം ചെലവഴിക്കാതെ യേശു സംഭാഷണം മുന്നോട്ട് ഒരാത്മീക ദിക്കിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതായിട്ട് അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 10-ാം വാക്യം, അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ 9-ാം വാക്യത്തിൽ ശമര്യരും യഹൂദന്മാർ തമ്മിലുള്ള ആ പ്രോബ്ലമാണ് പറയുന്നത്. എന്നിട്ട് എഴുത്തുകാരനായ യോഹന്നാൻ പറയുന്നത്, യഹൂദന്മാർ ഇവൻ ശമര്യക്കാരുടെ പാത്രം പോലും ഉപയോഗിക്കത്തില്ല, അത്രമാത്രം അവർക്ക് വാശിയും വൈരാഗ്യവുമാണ്. അവരൊരു സമ്മിശ്ര ജാതിയായിട്ട് യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ അവർ താണജാതിയാണ്. അവർ ഒരു നിലയിലും ശമര്യരും യഹൂദന്മാർ തമ്മിലും ഒരു കൂട്ടായ്മയില്ല. സ്ത്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിലും യേശു അത് അവഗണിക്കുന്നു, യേശു അത് ഇഗ്നോർ ചെയ്യുന്നു. യേശു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ ആ മുഴുവനും സംഭവം യേശു തിരിക്കുകയാണ്. വെള്ളം കോരുവാൻ വന്ന സ്ത്രീയോടൽപ്പം വെള്ളം ദാഹത്തിന് കുടിക്കുവാനാണ് യേശു ചോദിച്ചത്. ദാഹമുള്ളത് യേശുവിനാണ്, വെള്ളം കോരുവാൻ സ്ത്രീയാണ് വന്നത്. 10-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ സ്ത്രീക്കാണ് ദാഹമുള്ളത്, യേശുവിൻ്റെ കയ്യിൽ ജീവജലമുണ്ട്. അ ഹോൾ പ്ലേറ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ ദാഹം സ്ത്രീക്കാണ്, യേശുവിൻ്റെ കയ്യിൽ ജീവനുള്ള ജലമുണ്ട്, ലിവിംഗ് വാട്ടർ. ഇവിടെ യേശു സ്പിരിച്വലായി ഒരാപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരികയാണ്. സ്ത്രീക്കത് മനസ്സിലാകുന്നില്ല എങ്കിലും സംഭാഷണം യേശു നിത്യതയുടെ ആസ്പെക്റ്റിലേക്ക് തിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. 2 ടോപ്പിക്കുകളാണ് യേശു ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1, ജീവജലം ഒരു ഗിഫ്റ്റാണ്. 2, ഇത് കൊടുക്കുന്നവൻ്റെ ഐഡൻറ്റിറ്റി. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ആ സ്ത്രീയോട് യേശു സൂചിപ്പിക്കുന്നത്. നീ ദൈവത്തിൻ്റെ ദാനവും, ദൈവത്തിൻ്റെ ദാനമാണ് ജീവനുള്ള വെള്ളം, നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവനാരെന്ന് അറിഞ്ഞെങ്കിൽ, ജീവ വെള്ളം കൊടുക്കുന്നവൻ്റെ ഐഡൻറ്റിറ്റി അവൾ അറിഞ്ഞുവെങ്കിൽ,
നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ജീസസാണ് ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവ. ജീവനുള്ള വെള്ളം ദാനമാണ്. ജീവനുള്ള വെള്ളം കൊടുക്കുവാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. ഇത് ദാനമാണെങ്കിലും സ്ത്രീ ചോദിക്കണം. ചോദിച്ചാൽ യേശുവിന് അത് കൊടുക്കാൻ കഴിയും. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി അവൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് പത്താം വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ജീവനുള്ള വെള്ളം എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നു. ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 38 വാക്യത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ച് പറഞ്ഞു. 39 വാക്യത്തിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം യോഹന്നാൻ തന്നെ ജീവജലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മദാനം പെന്തക്കോസ്തു ദിവസമാണ് അത് സകല ജഡത്തിന് മേലും പകരുന്നത്. അതിനെക്കുറിച്ചാണ് 7 അധ്യായത്തിൽ പറയുന്നത്. നമ്മൾ ആ ഭാഗം വരുമ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. അപ്പം ജീവജലമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മദാനം എന്ന അതിനൊരു വ്യാഖ്യാനം ഉണ്ട്. എന്നാൽ അവിടെ ആ വ്യാഖ്യാനത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോഴും പുതിയ നിയമം വായിക്കുമ്പോഴും 3-4 ആപ്ലിക്കേഷൻസ് ജീവജലത്തിന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഒന്ന്, നമ്മളിപ്പോൾ വായിച്ചതുപോലെ പരിശുദ്ധാത്മാവാണ്. അത് പഴയ നിയമത്തിലും യെശയ്യാ 44:3 നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്നാൽ യെശയ്യാ 12:3, യെശയ്യാ 35:6-7 വാക്യം, 55:1-3 വരെയുള്ള വാക്യം, യെരമ്യാവ് 17:13, സെക്കറിയ പ്രവചനം 14:8 ഈ വാക്യങ്ങൾ വായിച്ചാൽ രക്ഷയെക്കുറിച്ചും ജീവനെക്കുറിച്ചുമൊക്കെ ലിവിങ് വാട്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. രണ്ടാമത് ലേവ്യ പുസ്തകം 14:5-6 വാക്യം, സംഖ്യാപുസ്തകം 19:1 വാക്യങ്ങൾ വായിച്ചാൽ ശുദ്ധീകരണത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അതും ജീവനുള്ള വെള്ളത്തിന് നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. 3 വേറൊന്ന് സദൃശ്യവാക്യം 13:14, 18:4, യെശയ്യാപ്രവചനം 11:9, ദൈവീക ജ്ഞാനത്തിനും വചനത്തിനും ജീവനുള്ള വെള്ളം നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ നോക്കുക, രക്ഷയെക്കുറിച്ചും ജീവനെക്കുറിച്ചും, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അതുപോലെ തന്നെ ദൈവവചനത്തെക്കുറിച്ച്, നാലാമത് ശുദ്ധീകരണത്തെക്കുറിച്ച് ഒക്കെ നമുക്ക് ഈ ജീവനുള്ള വെള്ളത്തിന് ഒരു വൈഡർ ആപ്ലിക്കേഷൻ കൊണ്ടുവരുവാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് നമ്മൾ എടുക്കേണ്ടത്? പരിശുദ്ധാത്മാവ് മാത്രം എടുത്താൽ മതിയോ? വചനമെന്നുള്ളത് മാത്രം എടുത്താൽ മതിയോ? അതോ രക്ഷ എന്നുള്ളത് മാത്രം എടുത്താൽ മതിയോ? ശുദ്ധീകരണം എന്നുള്ളത് മാത്രം എടുത്താൽ മതിയോ? അതിലെല്ലാം നല്ലത് 4 പ്രയോഗങ്ങളും ചേർത്ത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. യേശു ജീവനുള്ള വെള്ളം എന്നർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മ നിറവിൽ ആത്മാവിൻ്റെ ശക്തിയോടെ യേശു കർത്താവ് പറയുന്ന ദൈവവചനം ഒരുവൻ അക്സെപ്റ്റ് ചെയ്യുവാൻ തയ്യാറായാൽ ആ വചനം ആ വ്യക്തിത്വത്തെ ശുദ്ധീകരിച്ച് നിത്യജീവൻ ആ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ കൊടുക്കും. 4 കാര്യം കൂടെ ചേർത്താണ് ഞാൻ ആ വിഷയം പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവജലം യേശു കൊടുക്കുന്നു, നിത്യജീവൻ യേശു കൊടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ആത്മ പവേർഡായിട്ടുള്ള പരിശുദ്ധാത്മശക്തിയോടെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ ശുദ്ധീകരിച്ച് വ്യക്തികളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ പുതിയ നിയമത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും.
യോഹന്നാൻ 3:34 ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുത്തത്. യേശുക്രിസ്തുവിൻ്റെ മേൽ അളവ് കൂടാതെ പിതാവാം ദൈവം ആത്മാവിനെ കൊടുത്തു. അതുകൊണ്ട് യേശു പറഞ്ഞ ഓരോ വാക്കും ദൈവത്തിൻ്റെ വാക്കുകളായിരുന്നു. ഇത് നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ കണ്ടതാണ്. ആ വാക്കുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ശുദ്ധീകരണവും നിത്യജീവനും ഉണ്ടാകും. അതെല്ലാം ഈ ജീവനുള്ള വെള്ളം എന്ന വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ജീവനുള്ള വെള്ളം, ജീവൻ കൊടുക്കുന്ന വെള്ളം, നിത്യജീവൻ കൊടുക്കുന്ന വെള്ളം. അങ്ങനെ അത് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. യോഹന്നാൻ 6:63 നമുക്ക് കാണുവാൻ കഴിയും യേശു തൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത്. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 15:3 യോഹന്നാൻ 17:17 കൂടെ ചേർത്ത് പഠിച്ചാൽ വചനത്താൽ ഒരു ശുദ്ധീകരണം നടക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ സ്നേഹിതരെ, ഞാൻ പറയുവാൻ താല്പര്യപ്പെട്ടത്, ജീവനുള്ള വെള്ളം 7-ാം അധ്യായത്തിലെ 38-39 വാക്യം വായിച്ചാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനൊരു വൈഡർ ആപ്ലിക്കേഷൻ ഉണ്ട്. പരിശുദ്ധാത്മാവെന്ന് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒരുമിച്ച് ചേർത്ത് പഠിച്ചാൽ രക്ഷയ്ക്കും ജീവനും ലിവിംഗ് വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന്, ദൈവവചനത്തിന് അത് ഉപയോഗിച്ചിട്ടുണ്ട്, ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ ജീവനുള്ള വെള്ളം എന്നുള്ളത് ഒരു മെറ്റഫോറാണ്. അത് യേശുക്രിസ്തുവിൻ്റെ സ്പിരിറ്റ് എംപവേർഡ് ടീച്ചിങ് ആണ്. ആ പഠിപ്പിക്കൽ, ആ ദൈവത്തിൻ്റെ വചനം അത് ഉൾക്കൊള്ളുന്ന ഏറ്റെടുക്കുന്ന വ്യക്തികളെ ശുദ്ധീകരിക്കുകയും അവർക്ക് നിത്യജീവൻ കൊടുക്കുകയും ചെയ്യും. അപ്പൊ യേശു ശമരിയക്കാരത്തെ സ്ത്രീയോട് എനിക്ക് ആ വെള്ളം തരുവാൻ കഴിയും എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പഠിപ്പിക്കൽ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. ആ പഠിപ്പിക്കൽ സ്വന്തമല്ല, പിതാവാം ദൈവം പുത്രൻ്റെ മേൽ ധാരാളമായി കൊടുത്ത പരിശുദ്ധാത്മാവിനാൽ എംപവേർഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം അവളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും അവളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ജീവനുള്ള വെള്ളത്തിന് വളരെയധികം അർത്ഥവ്യാപ്തി നമുക്ക് കിട്ടുന്നു. എന്നാൽ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു. 12-ാം വാക്യം, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവന് അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. സ്ത്രീക്ക് ഇതിൻ്റെ ആത്മീയ പശ്ചാത്തലം മനസ്സിലാകുന്നില്ല. അവളിപ്പോഴും ആ ഫിസിക്കൽ റെൽമിൽ തന്നെ നിൽക്കുകയാണ്. അക്ഷരീകമായ വെള്ളത്തിൻ്റെ വിഷയമാണ് അവൾ സംസാരിക്കുന്നത്. അവൾ ചോദിക്കുകയാണ്, ഈ ജീവനുള്ള വെള്ളം നീ എങ്ങനെയാണ് എനിക്ക് തരുന്നത്? നിൻ്റെ കയ്യിലൊരു പാത്രമൊന്നും കാണുന്നില്ലല്ലോ. മാത്രമല്ല, ഈ കിണറ്റിനകത്ത് കിടക്കുന്ന വെള്ളത്തേക്കാൾ വലിയ വെള്ളം വേറെ ഉണ്ടോ? ഇത് തന്നത് യാക്കോബാണ്. യാക്കോബ തൻ്റെ മക്കള് മൃഗങ്ങളെ എല്ലാം ഇവത്തിൽ നിന്നാണ് കുടിച്ചത്. നിന്നെ കണ്ടിട്ടൊരു സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നല്ലോ. യേശുവിൻ്റെ ഐഡൻറ്റിറ്റി അവൾക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ യേശു അത് വളരെ ക്ലിയറായി വ്യക്തമാക്കി യേശു തന്നെ താൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ തന്നെ നിന്നോട് സംസാരിക്കുന്നവനാണ് മെസ്സീയ എന്ന്. അതുവരെ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ഇവിടെയും നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, യേശു അവളോട് ഒരു ഉടക്കം പറയുന്നില്ല. വളരെ റെസ്പെക്റ്റ് ആയിട്ടാണ് യേശു സംസാരിക്കുന്നത്. നീ യാക്കോബിനേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുമ്പോൾ ന്യായമായ എത്രയോ മറുപടി അതിന് യേശുവിന് പറയാം. യേശു അത് പറയുന്നില്ല. യേശു പറയാതെ പിന്നെയും അവളെ സഹായിക്കുകയാണ്. ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി പിന്നെയും
യേശു 13-14 വാക്യങ്ങളിൽ വെളിപ്പാട് കുറച്ചുകൂടെ അവൾക്ക് കൊടുക്കുകയാണ്. 13-14 വാക്യങ്ങളിൽ യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. യേശു ആ പറയുന്ന കാര്യങ്ങളൊന്നും യേശു കൂടുതൽ അതിനകത്ത് ശ്രദ്ധിക്കാതെ, ഇത് സുവിശേഷകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കും നിങ്ങൾക്കും അപമാനമായി തോന്നുന്ന ചില കാര്യങ്ങൾ കേൾവിക്കാര് ചോദിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് അവിടെ കയറി പിടിക്കരുത്. ലക്ഷ്യമതല്ലോ, ലക്ഷ്യം മുഴുവനും ഈ ശമര്യക്കാരത്തെ സ്ത്രീ രക്ഷപ്പെടണം, അവൾ ജീവനുള്ള ദൈവത്തെ അറിയണം, അല്ലാതെ ഏതെങ്കിലും ഒരു വാക്ക് പിടിച്ച് അതിനെ ഖണ്ഡിച്ച് അവൾക്കൊന്നും തെളിയിച്ചു കൊടുക്കാൻ യേശു തയ്യാറാകുന്നില്ല. യേശു നിത്യജീവൻ്റെ അല്ലെങ്കിൽ ജീവനുള്ള വെള്ളത്തിൻ്റെ അടുത്ത വെളിപ്പാടുകൾ കൊടുക്കുകയാണ്. യേശു പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെ ദാഹിക്കും. നീ ഇപ്പോൾ വന്നത്, ഈ 12 മണിക്ക് വന്നത് ഈ അക്ഷരീക വെള്ളം കോരി കുടിക്കാനല്ലേ, താൽക്കാലികമായി നിൻ്റെ ദാഹത്തെ ശമിപ്പിക്കും, അതും ഫിസിക്കൽ ദാഹം, പിന്നെയും നിനക്ക് ദാഹം വരും. എന്നാൽ ഞാൻ തരുന്നൊരു വെള്ളമുണ്ട്, ജീവനുള്ള വെള്ളം, ആ വെള്ളം കുടിക്കുന്നവൻ്റെ ആത്മീയ ദാഹം എന്നേക്കുമായി ശമിക്കപ്പെടും. മാത്രമല്ല, അത് അവനിലൊരു സോഴ്സ് പോലെയായി മാറും. മെയിൻ സോഴ്സ് യേശുവാണ്, സെക്കൻഡറി സോഴ്സ് യേശുക്രിസ്തുവിൻ്റെ ടീച്ചിങ് ഉൾക്കൊണ്ട വ്യക്തിയായി മാറുകയാണ്. നോക്കുക 14-ാം വാക്യത്തിൽ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ, അവിടെ കുടിക്കുക എന്ന വാക്കും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജീവനുള്ള വെള്ളം ഒരു മെറ്റഫോർ ആണെങ്കിൽ കുടിക്കുക എന്ന് പറയുന്നതും ഒരു മെറ്റഫോറാണ്. ജീവനുള്ള വെള്ളത്തിൻ്റെ അർത്ഥവ്യാപ്തി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആത്മപൂർണനായ യേശു ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് വ്യക്തികൾ ഏറ്റെടുത്താൽ അവരെ ശുദ്ധീകരിച്ച് നിത്യജീവനിലേക്ക് നയിക്കും എന്നുള്ള ആശയമാണ് ജീവനുള്ള വെള്ളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കുടിക്കുക എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം വിശ്വസിക്കുക, വിശ്വസിക്കുക എന്നാണ്. 14-ാം വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഒരു സെക്കൻഡറി സോഴ്സായി തന്നെ മാറുകയാണ്. മറ്റു പലർക്കും ഈ നിത്യസത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായി, യേശുവിൽ നിന്ന് ഈ നിത്യജീവൻ പ്രാപിക്കുന്ന വ്യക്തിയായി മാറുകയാണ്, സെക്കൻഡറി സോഴ്സായി മാറുകയാണ്. 15-ാം വാക്യം, സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഇപ്പോഴും സഹോദരിക്ക് പൂർണ്ണമായി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും ജീവനുള്ള വെള്ളം കിട്ടണമെന്ന് ഇപ്പോൾ ആഗ്രഹമായി. അവൾ ചിന്തിച്ചത് ഇത് മാനുഷികമായിട്ടാണ്. ഓക്കെ, 12 മണിക്ക് ഈ നട്ടുച്ച നേരത്തെ ഇവിടെ വരാതെ ആളുകളുടെ ആക്ഷേപത്തിൽ നിന്നൊക്കെയും ഒഴിവാക്കുവാനായി എനിക്കിങ്ങനെ ഒരു വെള്ളം കിട്ടുമെങ്കിൽ വളരെ നല്ലത്. അന്നേരം അവൾ ഫിസിക്കൽ റെൽമിലാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവൾക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞു. അടുത്ത എപ്പിസോഡിൽ യേശു ആ സ്പിരിച്വൽ ലെവലിലേക്ക് അവളെ കരം പിടിച്ച് കയറ്റുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. ഇത് 42 വരെയുള്ള വേദഭാഗമായതുകൊണ്ട് നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് പഠിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ഇന്ന് നമ്മൾക്ക് മനസ്സിലാകുവാൻ കഴിഞ്ഞത്, ആ സംഭാഷണം യേശു തുടങ്ങുന്നു. ശമര്യക്കാരത്തെ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം യേശു തുടങ്ങുക മാത്രമല്ല, ആ സംഭാഷണത്തെ നിയന്ത്രിച്ച് അവളെ നിത്യജീവനിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാനുഷികമായി ധാരാളം ഉടക്കുകൾ അവർക്ക് പറയാനുണ്ട്. യഹൂദനും ശമര്യരും തമ്മിൽ ബന്ധമില്ല, നീ യാക്കോബിനേക്കാൾ വലിയവനാണോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും യേശു അവിടെ ഒന്നും കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ ആ
കോൺവെർസേഷൻ സ്പിരിച്വൽ ക്ലൈമാക്സിലേക്ക് യേശു നടത്തുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. ഇന്ന് ദൈവ യുവജനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.